ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് എയ്റ്റ് പോയിന്റ് ടൂറെ ക്വസ്റ്റിൻ നമ്പർ ടു ആണ് അപ്പൊ ക്വസ്റ്റിൻ എന്താണെങ്കിൽ നമുക്ക് നോക്കാം എ ബി സി ഡി ഇസ് എ റോംബേഴ്സ് ആൻഡ് പി ക്യു ആർ ആൻഡ് എസ് ആർ ദ മിഡ് പോയിന്റ് ഓഫ് ദി സൈഡ്സ് എ ബി ബി സി സി ഡി ആൻഡ് ഡി എ റെസ്പെക്ടീവ്ലി ഷോ ദാറ്റ് ദാർഡ് ലേറ്റർ പി ക്യു ആർ എസ് ഇസ് എ റെക്റ്റാങ്കിൾ എ ബി സി ഡി ഒരു റോംബസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എ ബി സി ഡിയുടെ നാല് സൈഡ്സിന്റെ മിഡ് പോയിന്റ്സ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫിഗർ ഒന്ന് വരച്ചു നോക്കാം എ ബി സി ഡി പിന്നെന്താ പറഞ്ഞിട്ടുള്ളത് എ ബി യുടെ മിഡ് പോയിന്റ് ആണ് പി ബി സിയുടെ മിഡ് പോയിന്റ് ആണ് ക്യൂ സി ഡിയുടെ മിഡ് പോയിന്റ് ആണ് ആർ ഡി എ യുടെ മിഡ് പോയിന്റ് ആണ് എസ് ഇത് തമ്മി നമുക്ക് ജോയിൻ ചെയ്യാം പി ക്യു ക്യു ആർ ആർ എസ് എസ് പി ക്യു ആർ എസ് ഒരു റെക്റ്റാങ്കിൾ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം അപ്പൊ റെക്ടാങ്കിളിന്റെ പ്രത്യേകത എന്താണ് റെക്റ്റാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് സീക്വൽ ആയിരിക്കും അതേപോലെ തന്നെ റെക്റ്റാങ്കിളിന്റെ ഒരാങ്കിള് റൈറ്റ് ആംഗിളും ആയിരിക്കും അങ്ങനെയുള്ള പാരലോഗ്രത്തെയാണ് നമ്മൾ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഇപ്പൊ എ ബി സി ഡി ഇവിടെ ഒരു റോംബസ് ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ ആദ്യം നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം ഈ പി ലോഗ്രമാണ് എന്ന് പ്രൂവ് ചെയ്യണം അപ്പോൾ പാരലോകരമാണ് എന്ന് പ്രൂവ് ചെയ്താലേ നമുക്കത് റെക്റ്റാങ്കിൾ ആണേ എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ പാരലോകരമാണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് എന്ന് അല്ലെങ്കിൽ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം എസ് ആർ പി ക്യൂവിന് ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് മിഡ് പോയിന്റ് ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ മിഡ് പോയിന്റ് തീറം യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം ഇവിടെ ഈ എ ബി സി ഡി എ രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് നമുക്ക് എടുക്കണം ട്രയാങ്കിളിനകത്താണ് നമ്മൾ മിഡ് പോയിന്റ് തീറം അപ്ലൈ ചെയ്യുന്നത് അല്ലേ അല്ലെ അപ്പൊ അതിനുവേണ്ടി നമുക്കിവിടെ ഒരു ഡയഗണൽ വരയ്ക്കാം ഞാനിവിടെ എ സി ഡയഗണൽ വരയ്ക്കുന്നു ഇപ്പോ നമുക്കിവിടെ മിഡ് പോയിന്റ് തീറ യൂസ് ചെയ്യാൻ സാധിക്കും ഈ എ ബി സി ഡി എന്ന് പറയുന്ന റോംബസിനെ എ സി ഡയഗണൽ വരച്ചപ്പോൾ എ ഡി സിയും എ ബി സിയും രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തു ഈ എ ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സിന് മിഡ് പോയിന്റ്സ് ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് മിഡ് പോയിന്റ് തീയറും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ ഗിവണും ടു പ്രൂവും നമുക്കൊന്ന് എടുത്തെഴുതാം എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം എന്തൊക്കെയാണ് ഗിവൺ ചെയ്തിട്ടുള്ളത് എ ബി സി ഡി സെ റോംബസ് പിന്നെന്ത് ഗിവൻ ചെയ്തിട്ടുണ്ട് പി ക്യു ആർ ആൻഡ് എസ് ആർ ദി മിഡ് പോയിന്റ്സ് ഓഫ് എ ബി ബി സി സി ഡി ആൻഡ് ഡി എ പി ക്യു ആർ ആൻഡ് എസ് ആർ ദ മിഡ് പോയിന്റ്സ് ഓഫ് എ ബി ബി സി സി ഡി ആൻഡ് ഡി എ ഇത്രയും കാര്യങ്ങൾ ഗവൺ ചെയ്തിട്ടുണ്ട് ഇനി ടു പ്രോ എന്താ പ്രൂവ് ചെയ്യണ്ടേ പിക്യൂ ആർ എസ് ഈസ് എ റെക്റ്റാങ്കിൾ പിക്യു ആർ എസ് ഒരു റെക്റ്റാങ്കിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണം ഇനി നമുക്ക് പ്രൂഫ് എഴുതാം അപ്പൊ പ്രൂഫ് എങ്ങനെയാണ് എഴുതുന്നത് മിഡ് പോയിന്റ് തീയറമാണ് മിഡ് പോയിന്റ് തീയറത്തില് നമുക്ക് ഇവിടെ ഗിവൻ ചെയ്തിട്ടുണ്ട് എസ് എ ഡിയുടെ മിഡ് പോയിന്റ് ആണ് ആറ് സി ഡിയുടെ മിഡ് പോയിന്റ് ആണ് അപ്പൊ ഈ മിഡ് പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ആണ് എസ് ആർ ഈ എസ് ആർ എന്തിനു പാരലായിരിക്കും ട്രയാങ്കിളിന്റെ തേർഡ് സൈഡായ എ സിക്ക് പാരലായിരിക്കും അപ്പോ നമുക്ക് ഇവിടെ എന്ത് എഴുതാം ഇൻട്രയാങ്കിൾ എ ഡി സി അതായത് ഈ ട്രയാങ്കിൾ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് ട്രയാങ്കിൾ എ ഡി സി അപ്പൊ നിങ്ങക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനത് സെപ്പറേറ്റ് ഇങ്ങോട്ട് വരച്ച് കാണിക്കാം എ

CD. Therefore, SR parallel AC and SR is equal to half AC. ഇത് മിഡ് പോയിന്റ് തീറം വെച്ചിട്ടാണ് നമ്മൾ എഴുതിയത് അപ്പൊ മിഡ് പോയിന്റ് തീറ എന്താണ് അറിയാൻ വയ്യാത്തവര് മിഡ് പോയിന്റ് തീറത്തിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കണ്ടു നോക്കുക മിഡ് പോയിന്റ് തീയറെ എന്താണെന്ന് ഒന്നുകൂടെ ഞാൻ പറയാം ഒരു ട്രയാങ്കിളിന്റെ ഏതെങ്കിലും രണ്ട് സൈഡ്സിന്റെ മിഡ് മിഡ് പോയിന്റ്സിലൂടെ കടന്നു പോകുന്ന ലൈൻ ആ ട്രയാങ്കിളിന്റെ തേർഡ് സൈഡിന് പാരലിലുമായിരിക്കും ഇതിന്റെ ഹാഫുമായിരിക്കും അതാണ് എസ് ആർ ഇസ് ഈക്വൽ ടു ഹാഫ് എ സി എന്ന് നമ്മൾ എഴുതിയത് അപ്പൊ നമുക്കിവിടെ എസ് ആർ പാരലൽ എ സി എന്ന് കിട്ടി ഇനി നമ്മൾ അടുത്ത ട്രയാങ്കിൾ എടുക്കുന്നു ട്രയാങ്കിൾ എ ബി സി ഇൻ ട്രയാങ്കിൾ എ ബി സി എന്ത് പറയാം പി ഈസ് മിഡ് പോയിന്റ് ഓഫ് എ ബി ആൻഡ് ക്യൂ ഈസ് എ മിഡ് പോയിന്റ് ഓഫ് ബി സി അപ്പൊ പി ആൻഡ് ക്യൂ ആർ ദി മിഡ് പോയിന്റ് ഓഫ് എ ബി ആൻഡ് ബി സി റെസ്പെക്ടീവിലെ പിക്യൂ ഈ മിഡ് പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ആണ് പിക്യു പിക്യു പാരൽ എ സി ആൻഡ് ഇക്വൽ ടു ഹാഫ് എ സി ഇപ്പൊ ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ വൺ ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ ടു ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് പറയാം ഫ്രോം വൺ ആൻഡ് ടു ഫ്രം വൺ ആൻഡ് നോക്കിയർ പാരലിൽ എ സി ആൻഡ് എ സി ഇത് രണ്ടും എ സി ക്യു പാരലാണ് അതുകൊണ്ട് എന്തു പറയാം എസ് ആർ പാരലിൽ പിക്യു ആൻഡ് എസ് ആർ ഈസ് ഈക്വൽ ടു ഹാഫ് എ സി പി ക്യു ഈസ് ഇക്വൽ ടു ഹാഫ് എ സി രണ്ടും ഹാഫ് എ സി കിക്ലാണ് അതുകൊണ്ട് എസ് ആർ ഈസ് ഇക്വൽ ടു പി ഇവിടെ നമുക്ക് എസ് ആർ പാരലിൽ പി ക്യുന്ന് കിട്ടി എസ് ആർ ഈസ് ഈക്വൽ ടു പിന്നും കിട്ടി അതുകൊണ്ട് നമുക്ക് എന്തു പറയാം പി ക്യു ആർ എസ് ഒരു പാരലോകരമാണ് എന്ന് പറയാം അപ്പം നമ്മൾ തീയറം എയ്റ്റ് പോയിന്റ് എയ്റ്റിൽ പഠിച്ചു ഒരു കാർട്ടിലേറ്ററിന്റെ ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലുമായാൽ അതൊരു പാരലോക്രമായിരിക്കും എന്നൊരു തീയറം നമ്മൾ പഠിച്ചു അല്ലെ തീയറം എയ്റ്റ് പോയിന്റ് എയ്റ്റ് അതായിരുന്നു അപ്പം നമുക്ക് എന്ത് പറയാം സിൻസ് എ പേർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ

ഇത് ഒരു റെക്റ്റാങ്കിൾ ആണേ എന്ന് പ്രൂവ് ചെയ്യണം അപ്പൊ ഇതിന്റെ ഏതെങ്കിലും ഒരു ആങ്കിള് നയൻറ്റി ഡിഗ്രി ആണേന്ന് പ്രൂവ് ചെയ്യണം അപ്പൊ നമുക്ക് തന്നിട്ടുള്ള എ ബി സി ഡി ഒരു റോംബസ് ആണേന്ന് നമുക്കറിയാം അല്ലെ റോംബസിന്റെ പ്രത്യേകത എന്താണ് റോംബസിന്റെ ഡയഗണൽ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ് അപ്പൊ എ സി എന്ന് പറയുന്ന ഡയഗണൽ നമ്മൾ വരച്ചിട്ടുണ്ട് അടുത്ത ഡയഗണലും കൂടെ നമ്മൾ വരയ്ക്കുന്നു ഡയഗണൽ ബി ഡി ഈ ഡയഗണൽ ിഡിയും ഡയഗണൽ എ സിയും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് വെച്ചാൽ എന്താ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ രണ്ട് ലൈൻസ് വരയ്ക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾസ് നയൻറി ഡിഗ്രി ആയിരിക്കും അങ്ങനെയുള്ള ബൈസെക്ടേഴ്സിനെയാണ് നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പം ഇവിടെ എ സിയും ബി ഡിയും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾസ് നയൻറി ഡിഗ്രി ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഈ ആംഗിൾ നയന്റി ആണ് എന്ന് നമുക്കറിയാം ഈ ആംഗിൾ നയൻറ്റി ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ നയൻറ്റി ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും എപ്പോഴാണ് നമ്മൾ ഈ ഒരു ഇത്ര ഒരു പോർഷൻ പാരലോഗ്രമാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്താൽ അല്ലേ പാരലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അപ്പൊ ഈ ഒരു പോർഷൻ പാരലോഗ്രമാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം അപ്പൊ നമുക്കിവിടെ ഈ ഒരു പോയിന്റിന് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന് ഒ എന്ന് കൊടുക്കാം ഇതിന് ഞാൻ ഇ എന്നും എഫ് എന്നും പേര് കൊടുക്കുന്നു ഇവിടെ ഈ പോയിന്റിന് ഇ എന്നും ഈ പോയിന്റിന് എഫ് എന്നും പേര് കൊടുക്കുന്നു ഇപ്പൊ ഇത് എന്തായി ഇത് ഒ ഇ ആർ എഫ് എന്ന് പറയുന്ന ഒരു ക്വാർഡിലേറ്ററിലായി ഈ ഒ ഇ ആർ എഫ് ഒരു പാരൽ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പൊ ഇവിടെ നമ്മൾ ഓൾറെഡി എസ് ആർ പാരലിൽ എ സിന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലെക്യേഷൻ വണ്ണില് എസ് ആർ പാരലൽ എ സി എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പൊ എസ് ആറിന്റെ ഒരു പോർഷനാണ് ഇആർ ഒ എഫ് എന്ന് പറയുന്നത് എ സിയുടെ ഒരു പോർഷനുമാണ് അപ്പോ എസ് ആർ പാരലിൽ എ സി ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ഇആർ പാരലിൽ ഒ എഫ് എന്ന് നമുക്ക് പറയാം ഇൻ ക്വാഡ്രിലേറ്ററൽ ഒ ഇ ആർ എഫ് നമുക്ക് എന്തു പറയാം ിൽ ഒൽ ഒ എന്തുകൊണ്ടാണ് എസ് ആർ പാരലിൽ എ സിന്ന് നമ്മള് ഓൾറെഡി ഇക്വേഷൻ വണ്ണിൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഫ്രം ഇക്വേഷൻ വൺ ഇക്വേഷൻ വണ്ണിൽ നിന്നാണ് നമുക്ക് ഇത് കിട്ടിയത് എന്താണ് എസ് ആർ പാരലൽ എ സി ഇ ആറും ഓ എഫും ഇതിന്റെ ഓരോ പോർഷൻസ് ആണ് അതുകൊണ്ട് ഇ ആറും ഒ എഫും പാരലാണ് അപ്പൊ ഇതും ഇതും പാരലാണേ എന്ന് നമ്മൾ എഴുതി അപ്പൊ പാരലോഗ്രമാകണെങ്കിൽ എന്ത് ചെയ്യണം ഓപ്പോസിറ്റ് സൈഡ്സ് പാരലാകണം അല്ലെങ്കിൽ ഈക്വൽ ആവണം അപ്പൊ ഇനി നമുക്ക് ആർ എഫും ഒ യും പാരലാണ് എന്ന് പ്രൂവ് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം പറയുന്ന ഈ ഒരു ട്രയാങ്കിള് കൺസിഡർ ചെയ്തിട്ട് ആർ ക്യൂം സി ഡിയും പാരലാണ് എന്ന് പ്രൂവ് ചെയ്യണം അത് നമുക്ക് മിഡ് പോയിന്റ് തീരം വെച്ചിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇൻ ട്രയാങ്കിൾ ബി സി ഡി ഇൻ ട്രയാങ്കിൾ ആങ്കിൾ ബി സി ഡി എന്തൊക്കെ നമുക്ക് പറയാം ക്യൂ ഇസ് ദി സി ആൻഡ് ആർ ഇസ് മിഡ് പോയിന്റ് ഓഫ് സി ഡി ദർ ഫോർ ആർ ക്യു പാരലിൽ ബി സി So, by midpoint theorem, നമുക്ക് എന്ത് പറയാം ആർക്യു പാരൾ ഹാഫ് ബി ഡി അപ്പോ നമുക്കിവിടെ ആർക്യു പാരലിൽ ബി ഡിന്ന് നമുക്ക് കിട്ടി ആർ ക്യൂ പാരലിൽ ബി ഡി ആണെങ്കിൽ ആർ എഫ് പാരലിൽ ഇ ഒ ആയിരിക്കും എന്തുകൊണ്ടാണ് ആർ എഫ് എന്ന് പറയുന്നത് ആർ ക്യുവിന്റെ ഒരു പോർഷനാണ് ഇ ഒ എന്ന് പറയുന്നത് ബി ഡിയുടെ ഒരു പോർഷനുമാണ് അപ്പോ നമുക്ക് എന്ത് എഴുതാം ആർ എഫ് പാരലിൽ ഇ ഒ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ ത്രീ എന്നെടുക്കാം അപ്പൊ ഫ്രം ത്രീ ഫ്രം ഇക്വേഷൻ ത്രീ ത്രീയിൽ നിന്നാണ് നമ്മൾ എഴുതിയത് എന്തുകൊണ്ടാണ് ആർ ക്യു പാരലിൽ ബി ഡി അതുകൊണ്ടാണ് ആർ എഫ് പാരലിൽ ഇ ഒ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിച്ചത് ഇപ്പൊ നമുക്ക് ഇ ആർ പാരലിൽ ഒ എഫ് എന്ന് കിട്ടി ആർ എഫ് പാരലിൽ ഇ ഒ എന്നും കിട്ടി അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം സോ ക്വാഡർ ഒ ഇ ആർ എഫ് ഇ സെ പാരോഗ്രം ഓഇർഫ് ഒരു പാരലോഗ്രമാണ് ഓർഫ് പാരലോഗ്ര ആയതുകൊണ്ട് നമുക്ക് എന്തു പറയാം ആംഗിൾ ആർ ഈസ് ഈക്വൽ ടു നയൻറ്റി ഡിഗ്രി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ആംഗിൾ ഓ ഇസ് ഈക്വൽ ടു ആംഗിൾ ആർ ഈസ് ഈക്വൽ ടു നയന്റി ഡിഗ്രി എന്തുകൊണ്ടാണ് ഓ ഇ ആർ എഫ് ഒരു പാരലോഗ്രം ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രമാർ ഈക്വൽ ഓപ്പോസിറ്റ് അപ്പോ ഒരു ആംഗിൾ നമുക്ക് ഈ ആങ്കിൾ ആറ് നമുക്ക് നയൻറ്റി ഡിഗ്രി എന്ന് നമുക്ക് ഇവിടെ കിട്ടി ആംഗിൾ ആറ് നയന്റി ഡിഗ്രി എന്ന് കിട്ടിയത് കൊണ്ട് നമുക്ക് എന്തു പറയാം പി ക്യു ആർ എസ് ഒരു റെക്റ്റാങ്കിൾ ആണ് എന്ന് പറയാം നമ്മൾ ഓൾറെഡി എസ് ആർ പാരല പി ക്യൂന്ന് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട് എസ് ആർ ഇസ് ഇക്വൽ ടു പി ക്യു എന്നും പ്രൂവ് ചെയ്തു അപ്പോൾ ഇത് ഒരു പാരലോഗ്രമാണ് എന്ന് ഓൾറെഡി പ്രൂവ് ചെയ്തു പാരലോഗ്രത്തിന്റെ ഒരാങ്കിൾ നയന്റി ഡിഗ്രി ആയാലത് റെക്റ്റാങ്കിൾ ആണ് അപ്പോൾ ഒരാങ്കിൾ നയന്റി ഡിഗ്രിന്ന് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തു സോ പി ക്യു ആർ എസ് ഇസ് എ റെക്റ്റാങ്കിൾ വളരെ സിമ്പിൾ ആണ് ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു ഇനി തേർഡ് ക്വസ്റ്റിനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം